ഏഴിമലയിലെ പരമ്പരാഗത കരിങ്കൽ ശില്പികളുടെ ജീവിതം അടുത്തറിയാനുള്ള പ്രതിരോധത്തിൻ്റെ അന്വേഷണ യാത്ര ഇന്ന് ലക്ഷ്യം കാണുകയാണ്. ശില്പനിർമ്മാണത്തിന് അനുയോജ്യമായ കരിങ്കൽ ശേഖരം ഏഴിമലയിലുണ്ടെന്നറിഞ്ഞ് തഞ്ചാവൂരിൽ നിന്നെത്തിയ പൂർവികരായ ശില്പികളുടെ പിൻതലമുറക്കാർ ഇന്ന് ഏഴിമലയിൽ പിടിച്ചു നിൽക്കാൻ കഴിയാത്ത സ്ഥിതിയിലായത് നമ്മൾ കണ്ടതാണ്. എന്നിട്ടും ഏഴിമലയിൽ നിന്ന് തങ്ങൾ എങ്ങോട്ടേക്കുമില്ലെന്ന് തീരുമാനിച്ച വിരലിൽ എണ്ണാവുന്നവരെയാണ് നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിൽ കണ്ടെത്തിയത്. അതുപോലെ ഇന്ന് നമ്മൾ പോകുന്നത് പ്രഗത്ഭനും പ്രശസ്തനുമായ ശില്പകലയിൽ കഴിവ് തെളിയിച്ചതിന് ക്ഷേത്രകലാ അക്കാദമി നൽകി വരുന്ന 2022 അവാർഡിന് അർഹനുമായ PV രാമകൃഷ്ണന്റെ അടുത്തേക്കാണ്. ഇവിടെ നിന്ന് ജനിച്ചു വളർന്ന ആളാണ്. അപ്പോൾ എൻ്റെ അച്ഛനും അതുപോലെ മുത്തച്ഛന്മാരും എല്ലാം ഈ അവരുടെ പരമ്പരയിൽപ്പെട്ട ഒരാളാണ് ഞാൻ. ചെറുപ്പം മുതലേ നമ്മൾ കരിങ്കൽ തൊഴിലുമായിട്ട് തന്നെ ബന്ധപ്പെട്ട് വന്നു. അവരൊക്കെ ശില്പനിർമ്മാണമായിട്ട് ബന്ധപ്പെട്ടുള്ളവരായതുകൊണ്ട് നമുക്കും ചെറുപ്പത്തിൽ ഇതിലൂടെ താല്പര്യം വന്നു. അങ്ങനെ അന്നേരെ അഭ്യസിച്ചു. അങ്ങനെ അച്ഛൻ്റെ കൂടി അതുപോലെ എൻ്റെ വല്യച്ഛൻ്റെ കൂടി എല്ലാം അഭ്യസിച്ചിട്ടാണ് നമ്മൾ ഈ പണിയിൽ വന്നത്. കുടുംബം എൻ്റെ അമ്മ അച്ഛൻ പിന്നെ സഹോദരിമാർ, ഒരു 4 സഹോദരിമാർ, ഞാനടക്കം അടങ്ങുന്നതാണ് ഞങ്ങളെ ആദ്യത്തെ കുടുംബം. 2 ക്ലാസ് മുതലേ ഇതുമായിട്ട് കരിങ്കല്ല് പണിയായിട്ട് ബന്ധപ്പെട്ടു. അത് അന്ന് ശില്പനിർമ്മാണം അല്ലാന്ന് മാത്രമേ ഉള്ളൂ. അങ്ങനെ 2 ക്ലാസ്സിൽ പോകുന്ന സമയത്തും പിന്നെ ആ സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് രാവിലെയും അതുപോലെ വൈകുന്നേരവും ഈ കരിങ്കല്ല് പണിയായിട്ട് ബന്ധമുണ്ട്. അങ്ങനെയായി അന്ന് പിന്നെ മിനുക്ക് പണിയുടെ ഭാഗമല്ലാന്ന് എടുക്കൽ. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് അങ്ങനെ പോയിട്ട് അതിൻ്റെ ഇടക്ക് പഠിപ്പുമായി, അതിൻ്റെ ഇടക്ക് ഈ പണി കൊണ്ടായി, അങ്ങനെ പോയതാണ്. പിന്നെയാണ് ക്ഷേത്ര നിർമ്മാണമായിട്ട് ബന്ധത്തിലേക്ക് കുറച്ച് കൂടുതൽ വന്നത്. അപ്പോൾ അങ്ങനെ എൻ്റെ വല്യച്ഛൻ മറ്റൊക്കെയാണ് എൻ്റെ പ്രധാന ഗുരുനാഥനായിട്ട് പറയുന്നത്. അച്ഛൻ്റെ പേരും പഠിച്ചു, അതുകൂടാതെ വല്യച്ഛനാണ് എൻ്റെ പ്രധാന ഗുരുനാഥൻ, കൃഷ്ണശില്പി എന്നാണ് പേര്. മുത്തച്ഛൻ്റെ പേര് പുതുവനാർപ്പ് സുബ്രഹ്മണ്യ ശില്പാചാര്യ എന്നാണ്. ശില്പാചാര്യനും കിട്ടിയ ആളാണ്. അപ്പോൾ ഓർ കുറേ പിന്നെ ക്ഷേത്ര നിർമ്മാണത്തിലെല്ലാം അഗ്രഗണ്യനായ ആളായിരുന്നു. അപ്പോൾ ഓറെ പരമ്പരയിൽപ്പെട്ടാണ് എൻ്റെ അച്ഛനും എല്ലാം കുറേ പണിയിലെടുക്കലുണ്ട്. സ്വന്തമായിട്ട് തന്നെ എല്ലാം പണിയിലെടുക്കും. പിന്നെ അച്ഛനെടുക്കുന്ന ഞാൻ കുറച്ച് ഭാഗം പഠിച്ചു. പിന്നെ അതുകൂടാതെ വല്യച്ഛൻ നല്ല ഗുണശില്പിയാണ്. അയാളാണ് പുതുവനാർപ്പ് കൃഷ്ണശില്പി എന്ന് പറയും. അപ്പോൾ ഓറെ കയ്യിൽ നമ്മൾ കുറേ കാലഘട്ടം തന്നെ ഞാൻ ലാസ്റ്റ് വരെ ഓറെ ഒന്നച്ഛൻ ആ പണിയെടുത്തു. അപ്പോൾ ഓർ തന്നെയാണ് എൻ്റെ ഒരു ഗുരുക്കന്മാർ അങ്ങനെ ഇളയച്ഛൻ്റെ ഒപ്പം എല്ലാം കൂടെ ഞാൻ പണിയെടുത്ത് തന്നെയാണ് ആദ്യം. പക്ഷേ കൂടുതൽ ഭാഗം ഇവരുമായിട്ടാണ്, കൃഷ്ണശില്പിയായിട്ടാണ്. അപ്പോൾ അവർ പിന്നെ പണികാര്യങ്ങളിലെല്ലാം അവരെ അഗ്രഗണ്യനാണ്. എല്ലാം അതിനെ വേണമെന്ന കണക്ക് കാര്യങ്ങളും എല്ലാം വളരെ കൃത്യമായി ചെയ്യുന്ന രീതിയാണ്. അവർ പണിയിൽ എന്തെങ്കിലും പിന്നെ ചെറിയ ഇഷ്ടപ്പെടാതെ അത് ക്ലിയറാക്കിയിട്ടേ തിരുത്തിയിട്ടേ മുമ്പോട്ട് പോകും. അത്രയും വളരെ കർക്കശ ആയ നിലപാടാണ് ആ കാര്യത്തിൽ. അപ്പോൾ അത് എനിക്ക് എൻ്റെ പണിയിലും കുറച്ച് അത് എനിക്കത് ഗുണം ചെയ്തു എന്ന് തന്നെ പറയാം. പിന്നെ എല്ലാം നമ്മളെ പിന്നെ ഗുരുകടാക്ഷം തന്നെ, സംശയമില്ല. ഗുരുകടാക്ഷം, ദൈവാനുഗ്രഹം, ഇത് രണ്ടാണ് നമ്മളെ ഇവിടത്തേക്ക് എത്തിച്ചു എന്ന് വിശ്വസിക്കുന്ന ആളാണ് ഞാൻ അന്നും ഇന്നും. ക്ഷേത്ര നിർമ്മാണം എന്ന് പറയുമ്പോൾ ഭക്തി വിഷയത്തിൽ പോകുന്ന വിഷയമാകുമ്പോൾ അതിൽ ജനങ്ങളുടെ ഭക്തിക്ക് ഒത്ത് ഉണരണം നമ്മൾ. വെറും ഒരു കച്ചവടവൽക്കരണമല്ല നമുക്ക് വേണ്ടത് ഈ മേഖലയിൽ. അപ്പോൾ ആർത്ഥത്തിൽ നമ്മളെ പഠിപ്പിച്ചതനുസരിച്ച് ഞാൻ ഇന്നും തുടരുന്നുണ്ട്. ഞാൻ അതിൻ്റെ പിന്നെ കണക്ക് കാര്യങ്ങളെക്കുറിച്ചോ അതിനെ സംബന്ധിക്കുന്ന എല്ലാ കാര്യങ്ങളിലും എനിക്ക് എൻ്റെ കഴിവിൻ്റെ പരമാവധി ഞാൻ ഉപയോഗിച്ചുകൊണ്ടുതന്നെ ചെയ്യുന്നു. ഗുരുക്കളെടുക്കുന്നത് പഠിച്ചതെന്ന് പറഞ്ഞാൽ അധികം പിന്നെ നമ്മൾ അഭ്യസിച്ചുകൊണ്ട് ചെയ്യലാണ്, ചെയ്ത് ശീലിക്കലാണ് പ്രാക്ടിക്കലായിട്ട്. അപ്പോൾ ആ ശീലമാണ് നമ്മൾ കാര്യമായിട്ടും ഗുരുക്കളെടുക്കുന്നത് പഠിച്ചത്. പിന്നെ കുറച്ചൊക്കെ അവർ അറിയുന്ന പറഞ്ഞു തരുന്നിട്ട് ആ ഒരു അറിവ്. പിന്നെ അതുകൂടാതെ നമ്മൾ ഈ പഠന മേഖലയിൽ തച്ചശാസ്ത്രപരമായിട്ടുള്ള കുറച്ച് പഠനമെല്ലാം നടത്തിയിട്ടുണ്ട്. അപ്പോൾ അത് പിന്നെ അതിൻ്റെ തച്ചശാസ്ത്രപരമായ ഗ്രന്ഥങ്ങൾ തന്നെ, അതിന് ആധികാരികമായി തന്ത്ര സമുച്ചയം, ശില്പരത്നം, മയമതം എന്നെല്ലാം പറഞ്ഞിട്ട് ഇങ്ങനെ കുറേ ഗ്രന്ഥങ്ങൾ. അപ്പോൾ അതിനെല്ലാം തുടർന്നാൽ അതിൽ മനസ്സിലാക്കിയെടുക്കണമെങ്കിലും നമുക്ക് വേറെ തന്നെ അറിവ് വേണം, എന്നാലേ മനസ്സിലാക്കാൻ കഴിയും. അതിലത്തെ ഒരു വരി വായിച്ചാൽ അതിൻ്റെ അർത്ഥങ്ങളെല്ലാം വ്യക്തമായിട്ട് തയ്ച്ചെടുക്കണമെങ്കിൽ നമുക്കും കുറച്ച് ഈ പിന്നെ ഭാഷയായിട്ടുള്ളൊരു ബന്ധവും കൂടെ വേണം.
അപ്പോൾ അതിൽ കുറച്ചെല്ലാം എനിക്ക് വിജയിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്, അവരുടെ അനുഗ്രഹത്താൽ നിന്നാണ്, അവരെ ഗുരുക്കന്മാരുടെ അനുഗ്രഹം. അപ്പം നമ്മൾ പറഞ്ഞ ബുധനാഴ്പ കൃഷ്ണശില്പി എന്ന് പറഞ്ഞാൽ എൻ്റെ ഒരു പ്രധാന ഗുരുനാഥനാണ്, മറ്റ് ഗുരുക്കന്മാരുണ്ട്, അതിൽ പ്രധാന ഗുരുനാഥൻ. അപ്പോൾ അവരുടെയും ഗുരുനാഥനാണ് പിന്നെ നീലാണ്ട ശില്പാശാരി എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ അപ്പോൾ നീലാണ്ട ശില്പാശാരിയും നമ്മളെ മുത്തച്ഛനും സുബ്രഹ്മണ്യ ശില്പാശാരിയെല്ലാം അവരൊന്നിച്ചെല്ലാം മേഖലയിൽ വർക്ക് ചെയ്തവരാണ്. ഈ പണിയിൽ അവരൊന്നിച്ച് ചെയ്യുന്നത്, അവർ രണ്ടു കൂട്ടറും കൂടെ ഒന്നിച്ച് ചെയ്തു എന്നല്ല, അതെല്ലാം അവർ ചെറുപ്പത്തിൽ നമ്മോട് പറഞ്ഞ അറിവുണ്ട്. അവർ നമ്മളെ മുത്തച്ഛനല്ല, മുത്തച്ഛനെ വിശ്വസ്തനായ അല്ല, ഓർ വിശ്വസ്തനാണ് മുത്തച്ഛനും. അപ്പോൾ അവർ രണ്ടു കൂട്ടർ ഒന്നിച്ച് ക്ഷേത്ര നിർമ്മാണം ഒരുപാട് നടത്തിയിട്ടുണ്ട്. അപ്പോൾ അത് അവർ ചെറുപ്പത്തിൽ നമ്മളെ ചെറുപ്പത്തിൽ നിന്ന് കേട്ടറിവാണ്. അയാളിൽ നിന്നാണ് പിന്നെ നീലാണ്ട ശില്പാശാരിയിൽ നിന്നാണ് ഇവർ പുതുപ്പ് കൃഷ്ണശില്പി അഭ്യസിച്ചത്. അപ്പോൾ അവരുടെ മരുമാനും കൂടിയാണ് ഇവർ. അപ്പോൾ അങ്ങനെ അവർ അഭ്യസിച്ചു. പിന്നെ അതിൽ പിന്നെ അവർ കുറേ കാലം പണിയെടുത്തുകൊണ്ട് അവരെ മക്കളും എല്ലാം ഈ പണിയിൽ വന്നിട്ടുണ്ട്. അവരെ പിന്നെ കൃഷ്ണശില്പിയുടെ മക്കൾ വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ മക്കളും ഞങ്ങളും എല്ലാം കൂടെ ഒന്നിച്ച് ചെയ്തുകൊണ്ടൊന്നു അങ്ങനെയെല്ലാം പോയി. അങ്ങനെയായിട്ട് പിന്നെ ഞങ്ങൾ സെപ്പറേറ്റായിട്ട് തന്നെ ചെയ്യാൻ തുടങ്ങി. അങ്ങനെയാണ് ഓർ ശേഷമാണ് സെപ്പറേറ്റായിട്ട് ഞാൻ തുടങ്ങുന്നത്. ശില്പകലയുടെ കേന്ദ്രം എന്ന് പറഞ്ഞാൽ തമിഴ്നാടാണ്. തമിഴ്നാടിൽ തഞ്ചാവൂർ, നാഗർകോവിൽ. അപ്പോൾ നമ്മളെ ഈ ആചാര്യന്മാർ പണ്ട് വന്നു എന്ന് പറയപ്പെടുന്നത് തഞ്ചാവൂരിൽ നിന്നാണ് എന്ന് പറയുന്നുണ്ട്. നാഗർകോവിലിൻ്റെ അടുത്തുനിന്ന് വന്നവരും ഉണ്ട് എന്ന് പറയുന്നുണ്ട്. അപ്പോൾ അവർ വന്ന് പിന്നെ ഒരച്ഛനും നാല് മക്കളും ആയിരുന്നു വന്നത് ആദ്യഘട്ടം. നമ്മൾ കേട്ടറിവ് അതാണ്. അപ്പോൾ അവർ നാല് മക്കളും വന്ന്, അച്ഛൻ്റെ പേര് ശുപ്പൻ എന്നുള്ള ഒരു പേരാണ്. ശുപ്പൻ എന്ന് പറഞ്ഞാൽ സുബ്രഹ്മണ്യൻ എന്നുള്ള അർത്ഥം തന്നെയാണ്. ആ അർത്ഥത്തിൽ വന്നതുകൊണ്ടാണ് അതിലത്തെ പിന്നെ മകൻ്റെ മോനെന്ന നിലയിൽ എൻ്റെ മുത്തച്ഛനും സുബ്രഹ്മണ്യൻ എന്നുള്ള പേര് വരാൻ കാരണം. ഷോർട്ടായിട്ട് ശുപ്പൻ എന്ന് പറഞ്ഞു, സുബ്രഹ്മണ്യൻ എന്നാണ് അവരുടെ പേര്, ആവാന സാധ്യത. അപ്പോൾ അതിൽ നിന്ന് ഇവർക്ക് വന്നു. പിന്നെ അതിൽ നിന്ന് പിന്നെ അവരുടെ അച്ഛൻ്റെ പേര് എൻ്റെ അച്ഛനും വന്നു, ശങ്കരൻ എന്നാണ് പേര്. അരെ ഈ സുബ്രഹ്മണ്യൻ ശില്പാശാരി എന്ന് പറഞ്ഞാൽ എൻ്റെ മുത്തച്ഛൻ്റെ അച്ഛൻ്റെ പേര് ശങ്കരൻ, ശങ്കരൻകുട്ടി ശില്പാശാരി എന്നാണ്. അപ്പോൾ അതുകൊണ്ട് ആ പേര് എൻ്റെ അച്ഛനും വന്നു. ഇങ്ങനെ ഇവരുടെ പേര് അന്യന്യം ഈ മക്കൾക്ക് അങ്ങനെ പേരിട്ടില്ല, അങ്ങനെ വന്നതാണ് നമ്മളത്. അപ്പോൾ അവർ വന്ന് ഇവിടെ വന്ന് ആദ്യം പിന്നെ നമ്മുടെ കേരളത്തിൽ ക്ഷേത്ര നിർമ്മാണത്തിന് വന്ന് കൂട്ടിക്കൊണ്ടെന്നാണ് അവരെ. അപ്പോൾ അന്ന് ക്ഷേത്ര നിർമ്മാണത്തിന് പിന്നെ തമിഴ്നാട്ടിൽ നിന്നുള്ള ശില്പികളെ കൂട്ടിക്കൊണ്ടുവരുമ്പോൾ പിന്നെ തിരുവനന്തപുരം പത്മനാഭസ്വാമി ക്ഷേത്രത്തിലെ പണിയെല്ലാം എടുത്തു എന്ന് പറയപ്പെടുന്നുണ്ട്. പിന്നെ ചെറുക്കൽ രാജാക്കന്മാർ, ഇങ്ങനെ ഓരോ ദിക്കിലത്തെ ക്ഷേത്രം പണിയെടുക്കുക, ഓരോ രാജാക്കന്മാർ ഇവരെ സമീപിച്ചിട്ട് അങ്ങനെയാണ് എത്തുന്നത്. അങ്ങനെ എത്തിയിട്ട് പിന്നെ കൂടുതൽ ഇതിൻ്റെ ക്ഷേത്ര നിർമ്മാണത്തിനുള്ള കല്ലിനെ സംബന്ധിച്ചിട്ടുള്ള ആ ധാരണയിലാണ് ഏഴുമലയിലേക്ക് എത്തിച്ചേരുന്നത്. അങ്ങനെ ഏഴുമലയിൽ അതിനെ നിർമ്മാണത്തിനാവശ്യമായ കൃഷ്ണശില ഉണ്ടെന്നുള്ള മനസ്സിലാക്കിയിട്ട് അവർക്ക് അങ്ങനെ കുറച്ച് കൂടുതൽ അത് കിട്ടത്തക്ക വിധത്തിലുള്ള സ്ഥലം ആയി അവർ ആദ്യം ഇവർക്ക് അതിനു വേണ്ടിയിട്ട് സൗജന്യമായി കൊടുത്തു എന്നൊക്കെയാണ് പറയപ്പെടുന്നത്. അങ്ങനെയാണ് ഏഴുമലയിൽ തന്നെ താമസമാക്കിയത്. ഏഴുമലയുടെ പിന്നെ ഭയങ്കര പുരാതനപരമായിട്ടും ഒരു ഐതിഹ്യം നല്ല പേര് കേട്ട ഒരു സ്ഥലമാണ് ഏഴുമല. നമ്മളെ പുരാണത്തിൽ പിന്നെ ഹനുമാർ കൊണ്ടുവരുമ്പോൾ അതിൽ നിന്നൊരു തെരി വീണു എന്നൊക്കെയാണ് പറയുന്നത്. ഏഴ് തെരി വീണു, അതുകൊണ്ടാണ് ഏഴുമല എന്നുള്ള സങ്കല്പം വന്നു എന്നാണ്. അവരുടെ ആരാധനമൂർത്തി ഏതാണെന്ന് വെച്ചാൽ കാമാക്ഷിയമ്മയാണ്, അവന സാധ്യത. അപ്പോൾ അവർ കാമാക്ഷിയെ ആരാധിച്ചു. പിന്നെ അവർ വന്ന് പിന്നെ ഇവിടെ കൊടുങ്ങല്ലൂർ വന്നിട്ട് അമ്മ കൊടുങ്ങല്ലൂർ അമ്മയുടെ അവിടെ പണിയെല്ലാം എടുത്തിട്ട് അമ്മ കൊടുങ്ങല്ലൂർ അമ്മയെയും കൂടി ആരാധിച്ചു. ഇങ്ങനെ പോയതൊക്കെയുള്ള ഏതൊക്കെ അവർ പണിയെടുക്കുന്നത് അതൊക്കെ ആരാധനമൂർത്തിയായി മാറി. അങ്ങനെ കൂടുതൽ ആരാധനമൂർത്തികൾ വന്നിട്ടുണ്ട്. അപ്പോൾ പിന്നെ ശരിക്കും പറഞ്ഞാൽ ആദ്യത്തിലെ പ്രധാനമായിട്ടുള്ളത് മൂലദേവത ഏതാണെന്ന് വെച്ചാൽ കാമാക്ഷമാവാനാണ് സാധ്യത. അപ്പോൾ കൊടുങ്ങല്ലൂരമ്മയെ ആരാധിച്ചു. അങ്ങനെ കൊടുങ്ങല്ലൂരമ്മയുടെ സ്ഥാനങ്ങൾ വന്നു. പിന്നെ അങ്ങനെ അവർ എവിടെയൊക്കെ പിന്നെ പണിയെടുത്ത് കൊടുത്തോന്ന് പറഞ്ഞാൽ അവിടെയൊക്കെ ആ ദേവനുമായിട്ടുള്ളൊരു പൊരുത്തം വന്ന് അങ്ങനെ അത് നമ്മളെ കൂടുതൽ പിന്നെ ആരാധനാമൂർത്തികളായിട്ട് വന്നിട്ടുണ്ട്. നമ്മുടെ പൂർവികരായ ശില്പികൾ കൊടുങ്ങല്ലൂരമ്മക്കൊരു സ്ഥാനം ഇവിടെ നമ്മുടെ നാട്ടിൽ വന്നിട്ട് അമ്മ നാട്ടിൽ തന്നെ ആക്കി. അതേപോലെ പിന്നെ ഗുളികൻ്റെ ഒരു സ്ഥാനം, അതൊക്കെ അവർ പിന്നെ പലതൊക്കെയും പണിയെടുത്തതുമായി ബന്ധപ്പെട്ടിട്ട് അപ്പോൾ ഏതൊക്കെ പണിയെടുത്തോ അവിടെയൊക്കെ ഒരു ആരാധനയും കൂടെ അവർക്ക് വന്നു എന്നാണ് അതിൽ നിന്ന് മനസ്സിലാവുന്നത്. അപ്പോൾ അങ്ങനെ വന്നു. പിന്നെ ദേവിയുടെ സങ്കല്പത്തിന് നമ്മുടെ തറവാട്ടിൽ ദേവിയുടെ സങ്കല്പത്തിന് എന്ന് പറഞ്ഞിട്ട് പാറക്കൊരു ദേവിയൊരു ക്ഷേത്രം പോലെ ഭജനമഠം പോലെ ഇല്ലാക്കി. അപ്പോൾ കാമാക്ഷമ്മയുടെ ഒരു സങ്കല്പമാണ്. പക്ഷേ നമ്മുടെ കേരളത്തിലാകുമ്പോൾ അത് പിന്നെ മറ്റേ ദേവിയുടെ സങ്കല്പം തന്നെ ആക്കിയ സംഗതിയെല്ലാം ഒന്നും തന്നെ. ഇപ്പോൾ കാമാക്ഷമ്മ എന്ന് അവരുടെ ഭാഷയിൽ പറയുന്നതല്ലേ. അപ്പോൾ അങ്ങനെ സരസ്വതിയുടെ വചനോടാണ് നേടിയുണ്ട്. അങ്ങനെയൊക്കെ ഇവരെ ഇതിൽ ആക്കിയത് തന്നെയാണ്. പിന്നെ അതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് തറവാടിൻ്റെ അടിസ്ഥാനത്തിലും വേറെയും ദേവാലയങ്ങളുണ്ട്. അപ്പുറത്തെ ഭാഗത്ത് ഇപ്പോൾ ഉണ്ട് ഒരു പേച്ചമ്മ സ്ഥാനമുണ്ട്, മറ്റെന്നെല്ലാം പറഞ്ഞിട്ട് അങ്ങനെയുണ്ട്. അതായത് നീലാണ്ട ശില്പാശാരി എന്നെല്ലാം പറഞ്ഞ അവരെ കയറപ്പില്ല, ഞാൻ നേരത്തെ പറഞ്ഞ ഗുരുക്കൻ്റെ ഗുരു എന്നെല്ലാം പറഞ്ഞു, അവരുടെ എല്ലാം കയറപ്പിൽ പേച്ചമ്മ സ്ഥാനമുണ്ട്, അപ്പുറത്തെ ഭാഗത്തുണ്ട്, ഇവിടുന്ന് കുറച്ച് പോയാൽ കിട്ടും. അപ്പോൾ അതൊക്കെ അവരുടെ നേതൃത്വത്തിലാക്കിയത്. അപ്പോൾ നമ്മളെ ഈ പുതുവാൻ തറവാട്ടിൽ പെട്ട ആൾക്കാർ പിന്നെ അവരുടെ നേതൃത്വത്തിൽ ഈ പറഞ്ഞ ഈ പറഞ്ഞ എല്ലാം സ്ഥാനങ്ങളാക്കി, അത് പാർക്ക് അമ്പലമാക്കി, മറ്റേ അപ്പുറത്തെ ഇതെല്ലാം ചെറിയ തോതിലാക്കി. പിന്നെ ആരാധന ശൈലിയാണ് പ്രധാനം അവർക്ക്. ആദ്യം വന്ന പുതുവാൻ തറവാട്ടുകാരതാണ് ഞാൻ ആദ്യം പറഞ്ഞത്. പിന്നെ
ചാക്യാർമഠത്തിൽ അവരെ പണിയെടുത്ത് തളിപ്പറമ്പിൽ വന്ന് ചാക്യാർമഠത്തിൽ താമസിച്ചെന്നുള്ള പേരിൽ ചാക്യാർമഠത്തിൽ തറവാട് എന്ന് പറഞ്ഞിട്ടാണ് അതിൽപ്പെട്ടതാണ് ഞാൻ പറഞ്ഞ ഗുരുവിൻ്റെ ഗുരുവെല്ലാം വരുന്നത്. അപ്പോൾ അവരെ അവരുടെ റഫിൽ വന്നു, പിന്നെ അങ്ങനെ പുതുവൻ തറവാട്ടാർ, ചാക്യാർമഠത്തെ തറവാട്, പിന്നെ അങ്ങനെ കുറച്ച് കിഴക്കേ വീട് എന്നെല്ലാം പറഞ്ഞിട്ട്, പിന്നെ അങ്ങനെ അങ്ങനെ കുറേശ്ശെ കുറേശ്ശെ അതിൽ മറ്റേ തറവാട്. പ്രധാനമായിട്ട് ഇത്ര തറവാട്ടാറാണ് ഇവിടെ പ്രധാനമായിട്ട് ഈ ക്ഷേത്രം പണിയായിട്ട് ആദ്യം ഉണ്ടായിരുന്നത്. അപ്പോൾ അങ്ങനെ ഇപ്പോൾ എല്ലാവരും എല്ലാ തറവാട്ടാരും ഈ കാര്യത്തിൽ ക്ഷേത്ര കാര്യങ്ങളിൽ അന്യോന്യം ചോദിച്ച് ചെയ്യലുണ്ട്. താഴെയായിട്ട് കുറേ ആൾക്കാർ വന്നിട്ടുണ്ട്. ഇപ്പോൾ പിന്നെ ഇതിപ്പം പറഞ്ഞാൽ പുതുവൻ തറവാട്, പിന്നെ മുണ്ടക്കുണ്ട് പറമ്പ് എന്ന് പറഞ്ഞിട്ടുള്ള തറവാട്, മുണ്ടക്കുണ്ട് പറമ്പ്, അതിലും വലിയ ശില്പികളൊക്കെ ഉണ്ടായിട്ടുണ്ട്. മുണ്ടക്കുണ്ട് പറമ്പുണ്ട്, പിന്നെ കിഴക്കേ വീട്, കിഴക്കേ വീടിൽ പെട്ടതാണ് അങ്ങ് അപ്പുറത്ത് പറഞ്ഞ സുബ്രഹ്മണ്യൻ്റെല്ലാം പിന്നെ ആൾക്കാർ കിഴക്കേ വീട്ടുകാരാണ്. അപ്പോൾ അവരൊക്കെ അതിൽ പെട്ടത്. പിന്നെ പവിത്രനാട് കടങ്ങുന്നത് പൂച്ചക്കാട് വീട് എന്ന് പറഞ്ഞിട്ട് അവരെ ഇത് അങ്ങനെ വരുന്നു, അങ്ങ് ആ ഭാഗത്ത് നിന്ന് വന്നവരാണ് ഇവർ. പല വീടുകളിലവരായിട്ട് പിന്നെ കുടുംബം വന്നതുകൊണ്ടായി അങ്ങനെ. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഇപ്പോൾ ഇന്ന് എല്ലാവരും യോജിപ്പിൽ തന്നെ എല്ലാത്തിലും ഉള്ളത്, എല്ലാ ഇതിലും ക്ഷേത്ര കാര്യങ്ങളിലും ബാക്കി എല്ലാ കാര്യത്തിലും. ക്ഷേത്രം പണിയിലേക്ക് ഫസ്റ്റിൽ വന്നത് എൻ്റെ ഇളയപ്പൻ്റെ ഒന്നിച്ച് പണിക്കോയതാണ്. ഇവിടെ തയ്യിൽ ഒരു കൊടിമരത്തറയുടെ പണിയാണ്. അതിലാണ് ഞാൻ ഫസ്റ്റിൽ പിന്നെ ദേവാലയത്തിൻ്റെ പണി എന്നുള്ള നിലയിൽ കയറിയത് ആടെയാണ്. ഇളയപ്പൻ ഇപ്പം മരിച്ചുപോയി. പണിയിൽ നിന്ന് മോശമല്ല, നല്ല കഴിവും പറഞ്ഞുതരാനുള്ള വ്യക്തി പ്രഭാവം ഉള്ള ആളാണ് ഇളയച്ചൻ. അവരെ പറ്റി പറഞ്ഞാൽ പിന്നെ സമർത്ഥനാണ്. ഒന്ന് കണ്ടാൽ അതുപോലെ ചെയ്യാനുള്ള ആ ഒരു കഴിവൊക്കെ അവർക്ക് നല്ലോണമുണ്ട്. അപ്പോൾ അതുപോലെ പറഞ്ഞു തരാനും ചെയ്യിക്കാനും ഉള്ള പ്രാപ്തിയും അവർക്ക് നല്ലോണമുണ്ട്. അപ്പോൾ ഓറെ എൻ്റെ ആദ്യത്തെ ഒരു ഗുരുനാഥൻ തന്നെ പറയാം, ആദ്യത്തെ ഗുരുനാഥനെ പറയാം. അതിനുശേഷമാണ് പിന്നെ ഞാൻ അച്ഛനും പിന്നെ മറ്റേ വല്യച്ഛനായിട്ട് ബന്ധം വന്നു അതിനുശേഷമാണ്. അപ്പോൾ ഞാനടുത്തതിൽ പണിയിൽ വെച്ചിട്ട് പ്രധാനപ്പെട്ട ക്ഷേത്രം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ പിന്നെ തളിപ്പറമ്പ് അമ്പലം രാജരാജേശ്വര ക്ഷേത്രത്തിൽ ഞാൻ മണ്ഡപത്തിൻ്റെ പണിയാണ് ഞാൻ എടുത്തത്. കരിങ്കല്ല് മണ്ഡപത്തിന് പണി പ്രധാനമായിട്ട് പറയുക വെച്ചാൽ ഞാനെടുത്ത ആദ്യത്തെ കൂട്ടത്തിൽ പ്രധാന അതാണ്. പിന്നെ ആ ഭാഗത്ത് തന്നെ മുത്തപ്പൻ ക്ഷേത്രം, പടവിൽ മുത്തപ്പൻ ക്ഷേത്രമെല്ലാം ഉണ്ട് ഇപ്പോൾ ഉള്ളത്. അവിടെയൊക്കെ ഞാൻ കുറേ പണിയെല്ലാം എടുത്തിട്ടുണ്ട്. കട്ടിലി മറ്റേ അതുപോലെ തട്ടുവിളക്കും അതെല്ലാം അങ്ങനെയുള്ള കുറേ പണികൾ അവിടെ എടുത്തു. പിന്നെ നമ്മളെ കുന്നരൂര് നമ്മുടെ മൂകാംബിക ക്ഷേത്രം, കുന്നരൂർ മൂകാംബിക ക്ഷേത്രമാണ് ഇവിടുത്തെ പ്രധാനപ്പെട്ട ക്ഷേത്രം. അപ്പോൾ അവിടത്തേക്കുള്ള വലിയ വിലക്കൽ മുതലായിട്ടുള്ള സോവാൻ മുതൽ അതിൻ്റെ അങ്ങനെയുള്ള കുറേ പണികൾ ഞാൻ അവിടെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ഒരുവിധം അവർക്ക് ഏറ്റവും ഇഷ്ടപ്പെടുന്നതായിരുന്നില്ല. എന്നെ പഠിപ്പിച്ച ഗുരുനാഥൻ്റെ അടക്കം കമ്മിറ്റിയിൽ പെട്ടവരാണ്. അവർക്ക് ഏറ്റവും ഇഷ്ടപ്പെടുന്ന രീതിയിൽ തന്നെ ചെയ്തു എന്നാണ് അവർ പറയുന്നത്. പത്രത്തോളം ആക്കിയിട്ടുണ്ട്. പിന്നെ കുറേ ക്ഷേത്രങ്ങൾ പറയാന്ന് വെച്ചാൽ കുറേ ക്ഷേത്രങ്ങൾ ചെയ്തിട്ടുണ്ട് കുറേ. പിന്നെ പല ദിക്കിലും ഇപ്പോൾ പിന്നെ വീരാജപ്പെട്ട അടക്കം, വീരാജപ്പെട്ട, അതുപോലെ പിന്നെ ബോംബെ, ഇങ്ങനെയുള്ള സ്ഥലത്തെല്ലാം പോയിട്ട് ഞാൻ വർക്ക് ചെയ്തിട്ടുണ്ട്. പ്രതിഷ്ഠകൾ ചെയ്ത ക്ഷേത്രങ്ങളുണ്ട്. ഇപ്പം പിന്നെ ഇവിടെ ചെറുതെന്നത്ത് ചെറുതെന്നിൻ്റെ അടുത്ത് തന്നെ ഒരു ക്ഷേത്രത്തിൽ പിന്നെ ഞാൻ തന്നെ പീഠം പ്രതിഷ്ഠ ചെയ്തു. പിന്നെ അതുപോലെ ഇവിടെ ഇപ്പം അടുത്ത് ഇവിടെ പിന്നെ മാധവങ്ങലത്ത് അവിടെ ഒരു ശിവക്ഷേത്രം, ശിവക്ഷേത്രത്തിൽ ശിവലിംഗ പ്രതിഷ്ഠയിൽ ഞാൻ തന്നെ ചെയ്തതാണ്. അല്ല, അവർ തന്ത്രിയെല്ലാം പുറത്ത് നിന്ന് നിൽക്കുവായതിന് അവർ പറഞ്ഞു നിങ്ങൾ തന്നെ ചെയ്താൽ മതി, കൃത്യ അളവ് വെച്ച് ചെയ്യണം. ഞാനെൻ്റെ ശാസ്ത്രപരമായിട്ടെല്ലാം കുറച്ച് എനിക്ക് അറിവുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്ത്രി പിന്നെ അംഗീകരിച്ച് അവർ പുറത്ത് നിന്ന് പിന്നെ എൻ്റെ അടുത്ത് തന്നെ നിന്നിട്ട് മറ്റേ വന്ന് നോക്കി അവരുടെ നിങ്ങൾക്ക് സംശയമെല്ലാം പറയാമെന്ന് ഞാൻ പറഞ്ഞു. പക്ഷേ പിന്നെ നമ്മൾ ശാസ്ത്രപ്രകാരം തന്നെ ചെയ്തു എന്നാണ്. ശിവലിംഗ പ്രതിഷ്ഠ അതിൻ്റെ എല്ലാം അതിൻ്റെ ഐറ്റംസ് എല്ലാം വെച്ച് ശിവലിംഗം ഇറക്കി അതിൽ പീഠിറക്കി എല്ലാം കറക്റ്റായി വെച്ച് എല്ലാം ക്ലിയറായിട്ട് സെറ്റാക്കി കൊടുത്തു. അതിപ്പോൾ ഇപ്പോൾ അടുത്താണ്. കണക്ക് എന്ന് പറഞ്ഞ ജീവനാണ്. അപ്പോൾ ആ ജീവൻ്റെ എന്ന് പറഞ്ഞാൽ ഏകയോനി മുതൽ പശ്ചിമാനം സിംഹയോനി വരാം, ഉത്തരാനം താൻമുഖം തന്നെ പഞ്ചയോഗിനിയാം തെഗ്മുഖം ജ ഗജയോനി തൽപരം. അപ്പോൾ ഓരോ ഭാഗത്ത് നിന്ന കണക്കിൽ വേണമെന്നുള്ളതാണ് പ്രമാണം. അപ്പോൾ അതിനനുസരിച്ചിട്ടാണ് ക്ഷേത്രത്തിലത്തെ നിർമ്മാണ രീതികളെല്ലാം. അതേപോലെ ദേവൻ്റെ പ്രതിഷ്ഠ ഈ ദിക്കിൽ ഏത് ദിക്കിലാണെന്ന് പറഞ്ഞാൽ അതിൻ്റെ യോനി കണക്കിൽ തന്നെ വരണം. അതിൻ്റെ പ്രതിഷ്ഠാപീഠം വരണം, അതേപോലെ വിഗ്രഹം വരണം, അങ്ങനെയൊക്കെയാണ്. വിഗ്രഹത്തിൻ്റെ ഉയരത്ര വെക്കുന്നതെന്ന് പറഞ്ഞാൽ എല്ലാം ശ്രീകോവിലിനെ അംശിച്ചിട്ട് വെക്കുന്നതാണ്. അപ്പോൾ അതിൻ്റെ ക്രമത്തിനനുസരിച്ചിട്ട് തന്നെ അതിന് പീഠം നിർമ്മിക്കണം, അങ്ങനെയൊക്കെയാണ്. ശിവലിംഗത്തിൻ്റെ ആണെങ്കിൽ പിന്നെ ശിവലിംഗ പ്രതിഷ്ഠയുടെ ശിവലിംഗത്തിൻ്റെ വീതിയുടെ മൂന്നരട്ടിയോടുള്ള പീഠം ഉണ്ടാക്കണം എന്നൊക്കെയാണ് പ്രമാണം. അപ്പോൾ അതെല്ലാം തച്ഛാസ്ത്രവിധി അനുസരിച്ച് തന്നെ ചെയ്യുന്നതാണ് രീതി. പിന്നെ കട്ടിളൊക്കെ നല്ലതാണ്, അതിന് പ്രമാണമുണ്ട്. നാട്ടു കട്ടിള വിത്ത് വണ്ണം അതുകൊണ്ട് ഇട്ട് രണ്ടാം ശകം മൂലെ നീക്കിയെടുത്തു മാറുന്നിയം മാറുന്നിട്ട് ഉടൻ നെൽനീക്കിയിട്ട് പോയി മൂന്ന് നീക്കിയ വിധം പന്ത്രണ്ട് കൂറിട്ട് ഏറെ അന്തരംശകൾ പുറത്ത് നീക്കിയ അഭവ സർവീശ്വരാണ് അംഗഹേനാണ്. അത് ഇന്നെന്ന പ്രമാണത്തിലെല്ലാം പ്രകടന പോലെ തന്നെ കട്ടിളൊക്കാൻ്റെ വിധിയുണ്ട്. അപ്പോൾ ഇതിൽ പെട്ടതായിരിക്കണം നമ്മൾ ചെയ്യുന്ന രീതി എന്നാണ്. ഞാൻ ചെയ്യുന്ന രീതിയിൽ ഗുരുവിനെ കടാക്ഷമാണ് എനിക്ക് പ്രധാനം. ഗുരുർ ബ്രഹ്മ ഗുരു വിഷ്ണു ഗുരു ദേവ മഹേശ്വര ഗുരു സാക്ഷാൽ പരബ്രഹ്മ തസ്മൈ ശ്രീ ഗുരുവേന. ഇപ്പോൾ ഗുരുവിനെ വന്നിച്ചിട്ടാണ് ഞാൻ നമ്മൾ ചെയ്യുന്ന ആദ്യത്തെ പ്രധാന രീതി. ഗുരു തന്നെയാണ് സകലവും. അപ്പോൾ ഗുരു തന്നെയാണ് സകലവും. ദേവീദേവന്മാർ നമ്മൾ വ്യത്യസ്തമായി ചെയ്യുന്നുണ്ടെങ്കിലും ഗുരുവിൻ്റെ കടാക്ഷം ഇല്ലെങ്കിൽ നമുക്കൊന്നും സാധ്യമല്ല. അപ്പോൾ ഗുരുവാണ് ഏറ്റവും പ്രധാനമായിട്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്.
അപ്പോൾ പിന്നെ ഇന്ന ദേവൻ ഇന്നതാണ് വേണ്ടതെന്നുള്ളത് അതിൻ്റെ പ്രമാണം അനുസരിച്ച് ചെയ്യും. അത് പിന്നെ അങ്ങനെ പരസ്യമായിട്ട് അങ്ങനെ പറയൽ കുറവാണ്. ഈ മേഖലയിൽ ഒരുപാട് ഇതിനെപ്പറ്റിയിട്ട് അറിവില്ലാത്തവരൊക്കെ എത്രയോ കച്ചവട സ്ഥിതിയിൽ ചെയ്യുന്നുണ്ട്. പക്ഷേ ചെയ്തിട്ട് അവരെന്താ പറയുന്നത് ചിലപ്പോൾ റൈറ്റ് കുറച്ചിട്ട് മറിയ ചെയ്തു എന്നെല്ലാം പറഞ്ഞിട്ട് അത് നമ്മൾ പണീനെ സാരമായിട്ട് ബാധിക്കുന്നുണ്ട്. അപ്പം നമ്മൾ നല്ല എല്ലാം ഒത്തിരി ചെയ്ത് കഴിഞ്ഞാലും പിന്നെ അവർ എടുക്കുക റൈറ്റ് കുറവ് എന്നുള്ളൊരു പ്രശ്നം അങ്ങനെയൊക്കെ വന്നിട്ട് ഈ പണിയിൽ ഒരു അട്ടിമറി എടുക്കണം. പിന്നെ ഒന്നാമത് ഇതിന് വേണ്ട മുടക്കു മുതലും കാര്യങ്ങൾക്കൊന്നും എത്താത്ത സ്ഥിതി. ഇനി എല്ലാത്തിനും മറ്റ് വില വർദ്ധിക്കുന്നു. അപ്പോൾ അതിനനുസരിച്ച് നമുക്ക് പിന്നെ ഒരു 3 കൊല്ലം മുമ്പേ തന്നെ മറ്റൊക്കെ നമ്മൾ റൈറ്റിന് ഏറ്റാലേ നമുക്ക് പണി കിട്ടൂല്ല ആ സ്ഥിതിയെല്ലാം വരുന്നുണ്ട്. പിന്നെ നമ്മളിതിൽ ഉറച്ചു നിന്നതുകൊണ്ട് പിന്നെ എന്തായാലും ഇതൊരു ഒരു അഭിമാന പ്രശ്നമായിട്ടാണ് കാണുന്നത്. ഇത് നമ്മളെ കുലധർമ്മം അല്ലേ, കുലധർമ്മമാണ് അതിപ്രധാനം എന്നാണ് നമ്മളെ പഠിപ്പിച്ചത്. അപ്പോൾ അതിൽ നഷ്ടം ചെറിയൊരു നഷ്ടം ആ ഒരു ധാരണയിൽ നമ്മൾ ചിന്തിക്കാൻ പാടില്ലെന്നോ. അപ്പോൾ ആ അർത്ഥത്തിലാണ് നമ്മളിത് ഒരുമിച്ച് കൊണ്ടുപോകുന്നത്. അപ്പോൾ പിന്നെ ഈ മറ്റ് ചില ആൾക്കാർ ഈ നേരമണ്ണം അറിയാത്തവരും ഇതിൻ്റെ ശാസ്ത്രമൊന്നും അല്ലാതെ എങ്ങനെയോ ചെയ്യുന്ന ആൾക്കാരെല്ലാം കുറേ കടന്നുകൂടിയിട്ട് തെക്കിലൊരു വല്ലതും വന്നിട്ട് അവരെങ്ങനെയോ ആക്കിയിട്ട് അത് നമ്മളെ ഈ പണീനെ ബാധിച്ചിട്ടുണ്ട് കുറേ. അല്ലെങ്കിൽ നമ്മളെ ഭാഗത്ത് പിന്നെ ശരിക്കും പറഞ്ഞാൽ കണ്ണൂർ ജില്ലയിൽ പറഞ്ഞാൽ ഈ പിന്നെ കുന്നുരുത്തിൽ മാത്രമേ ശില്പികളുണ്ടായിട്ടുള്ളൂ കണ്ണൂർ ജില്ലയിൽ. ഇതിപ്പോൾ എന്ന് പറഞ്ഞാൽ കണ്ണൂർ ജില്ലയിലത്തെ പണികളിൽ തന്നെ ഏടുന്നല്ലോ കയറ്റി ഇറക്കിക്കൊണ്ട് റെഡിമെയ്ഡ് സാധനങ്ങളും എന്തെല്ലാം ആക്കിയിട്ട് അത് അളവുമില്ല അങ്ങനെയെല്ലാം വ്യക്തത ഇല്ലാതെ കണ്ടല്ലോ എത്രയോ അങ്ങനെ ചെയ്യുന്നുണ്ട്. അവിടെ അവിടെ ഉദ്ദേശിക്കുന്നത് പൈസയുടെ കുറവാണ് കണക്കൂട്ടം. ഞാനിവിടെ ഇവിടെ ദുർഗാംബി ക്ഷേത്രം പഴയങ്ങാടി ഉണ്ടായിരുന്നു. പഴയങ്ങാടി ഉണ്ടായിരുന്നു. പിന്നെ പക്ഷേ ഞാൻ കുറച്ച് വൃത്തിയിലെ പണിക്കാണ് അവരോട് പറഞ്ഞത്. അപ്പോൾ അത് നമ്മളൊരു ഒരു ഗുരുസ്വാമി എല്ലാം ഉള്ള ആളായിരുന്നു. അപ്പോൾ അയാൾ ഇതെല്ലാമായി ബന്ധപ്പെട്ട് അവസാനം ഞാൻ പറഞ്ഞതിനേക്കാൾ ചെറിയൊരു പൈസ പറഞ്ഞിട്ട് തെക്കുന്ന കിട്ടുന്ന പറഞ്ഞ് തെക്കുന്ന പോണമെന്ന് പറഞ്ഞു. ലാസ്റ്റ് അതിന് നേരം ഒരു ശരിക്കും പറഞ്ഞാൽ ഒരു ലെവലിൽ മുറിക്കാത്ത പോലത്തെ കല്ലും മറ്റൊക്കെയാണ് വണ്ടച്ചത്. അവസാനം എല്ലാം കൂടെ ഇതാക്കി പിന്നെ മുഹൂർത്തമായ സമയത്ത് ആ കല്ലെന്നെ വെക്കേണ്ടി വന്നു എന്നാണ് പറഞ്ഞു. അവസാനം പിന്നെ എന്ന് പറഞ്ഞാൽ പിന്നീട് അതിനങ്ങനെ വൃത്തിയാക്കാൻ പറ്റുമെന്നെല്ലാം പറഞ്ഞിട്ടുള്ള ശ്രമമാണ് പിന്നെ നടന്നു. പിന്നെ അതിനുശേഷം അവർക്ക് ബാക്കിയിലെ പുറത്തെല്ലാം എല്ലാ പണി ഞാൻ ചെയ്ത് കൊടുത്തതാണ് അതിൽ ഇതാണ്. അപ്പോൾ അങ്ങനെയൊക്കെയല്ലേ ഒരു പ്രശ്നം ഈ പണിയിൽ വരുന്നുണ്ട്. അതായത് ഇതിന് കിട്ടുന്ന പൈസ ആയിട്ടിന് ബാക്കിയിൽ മുടക്കുമതിൽ കഴിക്കുമ്പോൾ ഒത്തുവരാത്ത സ്ഥിതി വരുന്നുണ്ട്. ഇപ്പോൾ അങ്ങനെ വരുന്നു. കുറേ ബാക്കോട്ട് തന്നെ പോകേണ്ടി വരുന്നു. അത് ഈ പണിയിൽ പിന്നെ ഗവൺമെൻറ്റിന് അങ്ങനെ ഒരു സംവിധാനമൊന്നും നമ്മൾക്കൊന്നും അങ്ങനെ ഒന്നും കിട്ടുന്നില്ല. ആ ഒരു ഇതെല്ലാം ഈ പണിയുടെ ഭാഗമായിട്ട് വരുന്നുണ്ട്. പിന്നെ ഈ ഭാഗത്ത് കംപ്ലീറ്റ് കരിങ്കപ്പണിക്കാരായിരുന്നു. ഇന്നിപ്പം വിരലിലെണ്ണാൻ പറ്റുന്ന ആൾക്കാർ മാത്രമേ ഈ പണിയായിട്ട് ബന്ധപ്പെട്ട് പോകുന്നില്ല. അതന്നെ ലേശം കുറവാണ് എന്താ പറഞ്ഞാൽ. കാരണം എന്ന് വെച്ചാൽ ഇതിൽ മുടക്കുമുതൽ കഴിക്കുമ്പോൾ ഇതെല്ലാം കൊടുത്ത് വരുമ്പം വലിയ ഗുണമില്ലാത്ത സ്ഥിതിയുണ്ട്. പിന്നെ ഇതിന് വേറെ മറ്റ് സഹായങ്ങളോ കാര്യങ്ങളോ ഒന്നും ഇതിൽ വരുന്നില്ല. ഗവൺമെൻറ് തലത്തിലൊന്നും അങ്ങനെ ഒന്നും ഇതുവരെ അങ്ങനത്തെ ഒന്നും വന്നിട്ടില്ല. അപ്പോൾ അതെല്ലാമാണ് ആൾക്കാരെല്ലാം പിന്നോട്ടടിപ്പിക്കുന്നത് ഈ മേഖലയിൽ. ഇപ്പം വിരലിലെണ്ണാൻ പറ്റുന്ന ആൾക്കാരേ ഉള്ളൂ ഇപ്പോൾ ചുരുങ്ങിയ ആൾ. മറ്റ് ഈ ഭാഗം കംപ്ലീറ്റ് കരിങ്കപ്പണിക്കാർ കേന്ദ്രമാണ് ആദ്യഘട്ടം. അതെല്ലാം കുറഞ്ഞ് കുറഞ്ഞ് പലരും പല പണിയിൽ പോയി. മറ്റ് പണിയിൽ പോകുമ്പോൾ എന്ന് പറഞ്ഞാൽ മുടക്കുമുതലൊന്നും വലിയ പ്രശ്നമായിട്ട് വരുന്നില്ല. അവിടെ നിന്ന് കിട്ടുന്ന പിന്നെ സാധാരണ നിശ്ചിത കൂലി കിട്ടുമല്ലോ, മുടക്കുമുതൽ പ്രശ്നമല്ല. ഇതിലെന്ന് പറഞ്ഞാൽ എല്ലാത്തിനും മുടക്കുമുതൽ വരുന്നത് കൊണ്ട് തന്നെ മൊത്തം കണക്കൂട്ടിയതായിരിക്കും നമുക്ക് തരുന്ന പൈസ. അപ്പോൾ അതിൽ അവിടെ ഒക്കാത്ത സ്ഥിതിയിലും വരുന്നുണ്ട് ചിലപ്പോൾ. പിന്നെ നമുക്കിത് ഒഴിവാക്കിക്കൂടാന്നുള്ള ഒരു ധാരണ കൊണ്ട് തന്നെയാണ് ഇപ്പോൾ ചെയ്തു വരുന്നത്. പിന്നെ ഭൗതികതയും ആത്മീയതയും രണ്ടും ചേർന്നതാണ് ഒരു ശില്പങ്ങൾ അല്ലെങ്കിൽ നമ്മുടെ ആരാധന രീതികളെല്ലാം. അപ്പോൾ അതിൽ ഈ രണ്ടും ചേർന്ന് കഴിഞ്ഞാൽ മാത്രമേ അതിൻ്റെ ഗുണം കിട്ടുന്നുള്ളൂ. പിന്നെന്ന് പറഞ്ഞാൽ കുറേ നാൾ കൊണ്ട് ചെയ്തിട്ടാണ് ഉണ്ടാകുന്നത്. പിന്നെ നമ്മളായിട്ട് കോണ്ടാക്ട് ചെയ്യുന്നവർക്ക് അത്ര തന്നെ മനസ്സിലാവുന്നുമില്ല. അവർക്കെല്ലാം അവർ കണക്കൂട്ടുന്ന സാധാരണ സിമെൻറ്റിലും മറ്റൊക്കെ പെട്ടെന്നാക്കുന്ന പോലെയുള്ള ഒരു ചിന്താഗതിയാണ് അവർ വെച്ച് വളർത്തുന്നത് ചില ആൾ. എന്നാൽ ഏതാനും ചിലർക്കേ ഈ ധാരണയുള്ളൂ. പയ്യലില്ലാത്ത ശില്പങ്ങളാണെങ്കിൽ തന്നെയാണ് ഗുണം എന്ന് പറഞ്ഞാൽ. ദേവൻ ശരിക്കും ചൈതന്യത്തിലുണ്ടെങ്കിലേ ആടെയുള്ളവർക്ക് ഐശ്വര്യമുള്ളൂ എന്നൊക്കെയാണ് പണ്ടത്തെ പറയുന്നത്. അപ്പോൾ അതിൽ വൈകല്യങ്ങളില്ലാതെ നിർമ്മിക്കുക എന്നുള്ളത് തന്നെയാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അതിന് പിന്നെ അതിൽ അളവും കൂടി ചേരുമ്പോഴേ അതിന് ജീവനുള്ളൂ. അപ്പോൾ പിന്നെ രൂപം നല്ല ഭംഗിയും വേണം, അതേസമയത്ത് അതിന് ജീവൻ്റെ കലയും അതിലുണ്ടാവണം. അപ്പോൾ അതാണ് കണക്ക് വരുന്നത്. ഇത് രണ്ടും കൂടെ ചേരുമ്പോഴാണ് പിന്നെ വൈകല്യമില്ലാത്തൊരു ശരീരമായി മാറുന്നത്. അപ്പോൾ അതൊക്കെ മാക്സിമം നമ്മൾ അതിനോട് പിന്നെ അതേ അർത്ഥത്തിൽ ചെയ്യണം എന്നുള്ള അഭിപ്രായം തന്നെയാണുള്ളത്. അതിൽ പിന്നെ പൈസ മാത്രം പ്രധാനമായിക്കുമ്പോൾ നമുക്ക് അങ്ങനെ ചിന്തിക്കാൻ ചെയ്യാൻ കഴിയില്ല. അപ്പോൾ ഇതൊക്കെ നമ്മൾ പഠിപ്പിച്ചത്. ഞങ്ങളുടെ ശരിക്കും പറഞ്ഞാൽ വിശ്വകർമ്മയർ തന്നെയാണ്. വിശ്വകർമ്മയരിൽ 5 വിഭാഗത്തിൽപ്പെടുന്ന ഒരു വിഭാഗമാണ് ഞങ്ങളത്. പിന്നെ നമ്മൾ തെക്കോട്ട് കല്ലാശ്ശേരി എന്ന് പറയും, നമ്മളിങ്ങോട്ട് ശില്പികൾ എന്ന് പറയും, അർത്ഥം ഒന്നു തന്നെ. അപ്പോൾ അതിൽ പിന്നെ ആശാരി മുശാരി ഇതെല്ലാം പെട്ട ശില്പ പരമ്പരയാണ്. അപ്പോൾ അതിൽ വിശ്വകർമാവിൻ്റെ പഞ്ചമുഖങ്ങളിൽ നിന്നാണ് പഞ്ചശില്പികളുണ്ടായിരുന്ന ഐതിഹ്യം. അതിൽ പെട്ടതാണ് നമ്മുടെ പാരമ്പര്യം. അപ്പോൾ അതിൽ പിന്നെ അവർ പറഞ്ഞതിൽ അക്ഷരാർത്ഥത്തിൽ നമുക്കതിനോട് സഹകരിച്ച് ചെയ്യണം എന്നുള്ള ഒരു അനുഭവത്തിൽ
ഇത്രവരെയും ഉള്ള അനുഭവം വെച്ച് നോക്കിയാൽ, എൻ്റെ അനുഭവം വെച്ച് നോക്കിയാൽ ഞാനതിൽ സംതൃപ്തനാണ്. പിന്നെ നമുക്ക് ചെയ്യാൻ നമുക്കറിയുന്നത് അത് അറിയുന്ന മേഖല അത് ക്ലിയറാക്കണം എന്നുള്ള അഭിപ്രായം തന്നെ. അതിൽ അവർ പറഞ്ഞാലും പറഞ്ഞിട്ടെങ്കിലും ക്ലിയറാക്കുന്നു. ഇപ്പം ഇന്നലെയും കൂടെ ഞാൻ പോയതൊക്കെ അതിൻ്റെ പിന്നെ അവരൊരു കിട്ടുന്നതിൻ്റെ രീതിയിൽ അളവിൽ ഒരു പിഴവുണ്ട്. അത് ഞാനത് എൻ്റെ വകുപ്പിൽ ഞാനത് ക്ലിയറാക്കിയിട്ട് തന്നെ ചെയ്യാനില്ല. ഞാൻ അതിൻ്റെ പ്ലാനുമായിട്ടാണ് ഇന്ന് രാവിലെ വന്നിട്ട് ഇരുന്നത്. നിങ്ങൾ വരുന്ന സമയത്തൊന്നും ഞാനിവിടെ മുട്ടുന്നില്ല. ഞാൻ അതിൻ്റെ ഒരു പ്ലാനിങ്ങാണ്. അപ്പോൾ അതൊക്കെ നമുക്ക് നമ്മുടെ ഗുരുകടാക്ഷം തന്നെ. ഗുരുക്കന്മാരായിട്ട് എനിക്ക് അഭേദ്യായ ബന്ധമാണ്. ഒന്ന് ശരിക്കും പറഞ്ഞാൽ ഗുരുകടാക്ഷം ഇല്ലെങ്കിൽ നമുക്ക് ഏതിലും ഒരു പിന്നെ ദൃഢനിശ്ചയം എടുക്കാൻ കഴിയില്ല. ഗുരുകടാക്ഷം തന്നെയാണ് പരമപുണ്യം. പിന്നെ മറ്റ് ദൈവാനുഗ്രഹം, ഇത് ഇതിൽ രണ്ടും പിന്നെ പിഴവ് വരാതെ സൂക്ഷിക്കണം. അതിൽ എന്നെ സംബന്ധിച്ച് എനിക്ക് ഇത്രയും പിന്നെ കാലിൽ എനിക്ക് കയ്യിൽ ഒരു പിഴവ് വരാതെ ഞാൻ ഇത്രയും കൊണ്ടുപോയിട്ടുണ്ട്. ഇനിയും അങ്ങനെ കൊണ്ടുപോകണമെന്നാണ്. എന്തായാലും നമ്മൾ പിന്നെ നമ്മളെ പിതാമഹന്മാരോട് കടപ്പെട്ടിരിക്കുന്നു, അതിൽ സംശയമില്ല. ഗുരുകടാക്ഷം എന്ന് ഞാൻ പറഞ്ഞത് യാദൃച്ഛികമായിട്ട് വന്നതല്ല. അവരൊന്നിച്ച് തന്നെ നമ്മൾ ആദ്യം മുതലേ ഫസ്റ്റിലെ ഒന്ന് മുതൽ തന്നെ സ്റ്റാർട്ടിങ്, ഒന്ന് രണ്ട് മൂന്ന് നാല് എന്ന് പറഞ്ഞാൽ സ്റ്റാർട്ടിങ്. അപ്പോൾ അതിലെ ആ ഘടകങ്ങൾ ഓരോന്നും അവരെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് അവർ ഒന്നിച്ച് ചെയ്യുമ്പോൾ നമുക്ക് യാദൃച്ഛികമായിട്ട് വരുന്നതല്ല. ആദ്യം മുതൽ അവസാനം വരെയും അവരുടെ ഒന്നിച്ച് തന്നെ ആ ഒരു സ്ഥിതിയാണ് വരുന്നത്. പിന്നെ അതിലും കൂടുതൽ നമ്മൾ ഇതിനെപ്പറ്റി പഠിച്ചുകൊണ്ടിരിക്കുന്നു. അപ്പോൾ അത് അതൊക്കെയാണ് അവരുടെ കടാക്ഷവും കൂടിയെന്ന് ഞാൻ പറഞ്ഞത് അങ്ങനെയാണ്. പിന്നെ അതിലെ അത് രണ്ടും കൂടി ഉണ്ടായാലേ ശരിയാവുമെന്ന് പറയാൻ കാരണം അവരുടെ വഴികാട്ടി തന്നെയാണ്. ഗുരു എന്ന് പറഞ്ഞാൽ ഇടക്ക് വരുന്ന ആളല്ല, അവർ ഫസ്റ്റ് മുതൽ ലാസ്റ്റ് വരെയും വഴികാട്ടി തന്നെ അവരുടെ കാലഘട്ടം വരെ എന്ന് പറയുമ്പോൾ അതാണ് ഞാൻ ആ ഉദ്ദേശിച്ചത് പറഞ്ഞത്. ഗുരുക്കന്മാരുടെ കടാക്ഷം എന്ന് പറഞ്ഞാലും എൻ്റെ മാതാപിതാക്കന്മാരെയും കൂടെ ഞാൻ ഈ കാര്യത്തിൽ സ്മരിക്കുന്നു. അവരുടെ ഒരു അനുഗ്രഹം കൂടിയാണ് പിന്നെ അതിലേക്ക് ഗുരുക്കന്മാരെ കണ്ടെത്താനും അതിനുവേണ്ടി പ്രേരിപ്പിക്കാനും എന്നാ എനിക്ക് തോന്നിയത്. ഞാനാക്കി മാറ്റിയതിൽ ഒരു പ്രധാന പങ്ക് വെച്ച ആൾ എൻ്റെ അമ്മയാണ്. തൊഴിൽപരമായിട്ട് അച്ഛനാണെങ്കിലും അച്ഛനെക്കാളും എന്നെ ചെറുപ്പം മുതലേ പിന്നെ ഒരു നേർവഴിക്ക് നയിക്കുന്നതിലും പിന്നെ ഒരു കൺട്രോളിങ് ജീവിത രീതിയാണ് ഞാൻ ആദ്യം മുതലേ തുടർന്നത്. അതിൽ പിന്നെ ഏത് പിന്നെ ഒരു നല്ലതല്ല എന്ന് തോന്നുന്ന അവർക്ക് തോന്നുന്ന വഴികളെല്ലാം എന്നാ ശരിക്കും നിർത്തുക തന്നെ ഇതിന്. അപ്പോൾ അങ്ങനെ ഒരു കൺട്രോളിങ് ജീവിതത്തിൽ ഞാൻ ഇതിൽ തന്നെ ഒരു ഇത് വരാനുള്ള ഒരു ചിന്താഗതി എനിക്ക് വരാൻ കാരണം അതിൽ കാര്യമായിട്ട് അമ്മയാണ്. അമ്മയാണ് എന്നെ പ്രവർത്തന നിര പിന്നെ നിയന്ത്രിച്ച ആൾ അമ്മയാണ്. ഇപ്പോൾ പിന്നെ എൻ്റെ ഭാര്യ, കുട്ടികൾ, മൂന്ന് കുട്ടികൾ, അതിൽ രണ്ടുപേർ വിവാഹം കഴിഞ്ഞു.